തളിപ്പറമ്പ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വികസന സ്ഥിരസമിതി ചെയർപേഴ്സണെതിരെ വൈസ് ചെയർമാൻ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് പരാതി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വൈസ് ചെയർമാനെതിരെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ വിയോജനക്കുറിപ്പ് നൽകി. 34 അംഗ കൗൺസിലിൽ 19 അംഗങ്ങളാണ് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. ഓൺലൈൻ വഴിയായിരുന്നു തളിപ്പറമ്പ് നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നത്. ഒന്നാമത്തെ അജണ്ടയെ ചൊല്ലിയുള്ള ചർച്ചയ്ക്കിടെ നഗരസഭയുടെ ഓഫീസ് നിർമ്മാണം സംബന്ധിച്ച അപാകതകൾക്ക് വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ മുനിസിപ്പൽ എഞ്ചിനീയറെ പഴിചാരിയിരുന്നു. എന്നാൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ഷബിത വൈസ് ചെയർമാന്റെ വാദത്തോട് വിയോജിച്ചു. ഇതേ ചൊല്ലി ഭരണപക്ഷാംഗങ്ങൾ തമ്മിലുള്ള വാഗ്വാദത്തിനിടെയാണ് ഷബിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വൈസ് ചെയർമാൻ പരാമർശം നടത്തിയതായി പരാതി ഉയർന്നത്. വനിതാ കൗൺസിലർമാർക്കെതിരായ നഗരസഭ വൈസ് ചെയർമാന്റെ അധിക്ഷേപകരമായ പരാമർശത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുമെന്ന് ഭരണപക്ഷത്തെ മുഹമ്മദ് അള്ളാകുളം വിഭാഗം കൗൺസിലർമാർ പറഞ്ഞു. സാധാരണ രീതിയിൽ കൗൺസിൽ നടക്കുകയും ഒന്നാമത്തെ വിഷയം ദുരീകരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ വൈസ് ചെയർമാൻ എം ഇയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അതിനെതിരെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബിതി ടീച്ചർ അതിനെക്കുറിച്ച് വൈസ് ചെയർമാനോട് സംസാരിക്കുകയും തുടർന്ന് വൈസ് ചെയർമാൻ 34 കൗൺസിലർമാർക്കിടയിൽ തന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ പദവി പോലും നോക്കാതെ വ്യക്തിഹത്യ ചെയ്യുകയും ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ തന്നെ കൗൺസിൽ വളരെ ഒരു ബഹളം സൃഷ്ടിച്ച അനുഭവമാണ് എല്ലാ കൗൺസിലർമാർക്കും ഉണ്ടായിട്ടുള്ളത്. അള്ളാങ്കുളം വിഭാഗത്തിലെ മുഴുവൻ കൗൺസിലർമാരും വിയോജനക്കുറിപ്പ് നൽകി. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷമായ സിപിഎമ്മിന്റെ 12 കൗൺസിലർമാരും വിയോജനക്കുറിപ്പ് നൽകിയത്. സ്ത്രീത്വത്തെ അപമാനിച്ച വൈസ് ചെയർമാന്റെ നടപടിക്കെതിരായാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് സിപിഎം കൗൺസിലർമാർ അറിയിച്ചു. നഗരസഭയുടെ മീഡിയ ഗ്രൂപ്പിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ ഉൾപ്പെടുത്താത്തതും ജനപ്രതിനിധിയല്ലാത്ത വ്യക്തിയെ ഉൾപ്പെടുത്തിയതും സംബന്ധിച്ചും പ്രതിഷേധമുയർന്നു. പി കെ സുബൈർ അള്ളാങ്കുളം വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോര് നഗരസഭാ ഭരണത്തെ അനിശ്ചിതത്തിലാക്കിയിട്ടുണ്ട്. ഇതിനു പിറകെയാണ് വനിതാ കൗൺസിലറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം ഉടലെടുത്തതും. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.